ഷെരീഫ് ക, നമ്മുടെ ഈ മാർക്സ് ബേസിസിൽ ആരാണ് ഏറ്റവും കുറവ് മാർക്സിൽ ഇപ്പൊ നിൽക്കുന്നത്? ഏറ്റവും കുറവിൽ നിൽക്കുന്നത് ഉമ്മു കുൽസുവാണ്. എനിക്ക് തോന്നുന്നു ഒരു മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഉമ്മു കുൽസു ഏറ്റവും ലാസ്റ്റായിട്ട് നിൽക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഉമ്മു കുൽസു, ഞാൻ തലശ്ശേരിൽ നിന്നാണ് വരുന്നത്. ലാബിൽ വർക്ക് ചെയ്യായിരുന്നു. ഉമ്മു കുൽസുവിൻ്റെ പിന്നെ ശബ്ദം ഉണ്ടല്ലോ, നല്ലോണം ഹൈ പാടാൻ പറ്റും, കുറെ സംഗതിയും പാടാൻ പറ്റും, പേടി മാറ്റി വെച്ചാൽ അപാരമായിട്ട് പാടാനും പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൈലാഞ്ചി സീസൺ 7 ജേണി? ഇങ്ങനൊരു വേദിയിൽ നിന്നിട്ട് പാടാൻ പറ്റിയതിന്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഞാൻ. മോളെ, മോള് നല്ല കഴിവുള്ള കുട്ടിയാണ്. പിന്നെ സാങ്കേതികമായിട്ടുള്ള ആ സമയത്ത് 5 മിനിറ്റിൽ നമുക്ക് ചിലപ്പം വലിയ പാട്ടുകാർക്ക് വരെ സംഭവിക്കാൻ പോകുന്ന ചെറിയ എറേഴ്സിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് മോള് ഇപ്പം എലിമിനേറ്റ് ആവുന്നത്. അതുകൊണ്ട് ഒരിക്കലും മോള് പിന്നിലല്ല. ഇനി ഇഷ്ടംപോലെ വേദികളിലും ഒക്കെ പോയി പാടണം. ഇനി മോളെ തിരിച്ചറിയും, കുറേ പേര് തിരിച്ചറിയും. ഉമ്മുക്കുൽസു അല്ലേ, ആ പേരിൽ തന്നെ ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്. അപ്പം ഒരുപാട് പേര് കാണും, ഒരുപാട് തിരിച്ചറിയും. അപ്പൊ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. ഈ ഒരു കോമ്പറ്റീഷൻ ഉമ്മുക്കുൽസു മാറി നിൽക്കുന്നു. മൈലാഞ്ചിയുടെ ഫാമിലി എന്നും ഉമ്മുക്കുൽസുടെ ഒന്നിച്ചാണ് നമ്മള്. ഇതൊരു നമ്മുടെ ലൈഫിന്റെ അവസാനമൊന്നുമല്ല. നമുക്ക് ഒരു അവസരം കിട്ടി, നമ്മൾ പെർഫോം ചെയ്തു, നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഭാഗ്യം, ആ ഒരു 5 നിമിഷത്തെ സമയത്തിൻ്റെ ഒരു വലിയ കാര്യം ഒക്കെ ഉണ്ട്. മൈലാഞ്ചി സീസൺ 7 ഈ 6 ആഴ്ച പിന്നിടുമ്പോൾ നമ്മിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്നത് ഉമ്മു കുൽസു ആണ്. ബട്ട് സ്റ്റിൽ യു ആർ ഓൾവേസ് ദർ ഇൻ അവർ ഹാർട്ട്സ്. അടുത്തത് ആരാണ് മാർക്സിൻ്റെ ബേസിസിൽ ഏറ്റവും ലോവസ്റ്റ് സ്കോർസിൽ നിൽക്കുന്നത്? അടുത്ത രണ്ടുപേര് ലോയിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് ഷഹദും. ഞാൻ ഷഹദ്, ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ സ്വദേശിയാണ്. മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത്. മറ്റൊന്ന് ശ്രുതിയാണ്. ഹായ്, ഞാൻ ശ്രുതി രമേശ്, കണ്ണൂരിൽ നിന്ന് വരുന്നു. ഇപ്പൊ മ്യൂസിക്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഔട്ട്സ്റ്റാൻഡിങ് സിംഗേഴ്സാണ്. പിന്നെ നമുക്കും അറിയാലോ, നമുക്ക് കിട്ടുന്ന 5 മിനിറ്റിൽ നമുക്ക് പറ്റുന്ന ചെറിയ എറേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് ഒരു മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് മാർക്ക് ലോല് വന്നിരിക്കുന്നത്. പക്ഷേ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. ഞാൻ ഷഹദിനോട് പ്രത്യേകം പറയാണ്, ഗൾഫിൽ പോയാൽ അവിടുന്ന് പാടണം. കാരണം നല്ല ശബ്ദമാണ്, ഒരുപാട് പാടാൻ സാധിക്കും, ഹൈ എല്ലാം ഒരുപാട് പാടാൻ പറ്റും. അതുപോലെ ശ്രുതി മ്യൂസിക്കിൽ PhD എടുക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം സംഗീതത്തെപ്പറ്റി ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ശ്രുതി. ഈ 5 മിനിറ്റത്തെ ചെറിയ ഇതുകൊണ്ടാണ് ശ്രുതിക്കും ഇങ്ങനൊരു ലോല് വരാൻ കാരണം. ഇതൊന്നും ഒരു പരാജയമൊന്നും ഞാൻ പറയില്ല, എനിക്ക് നിങ്ങൾ പരാജയപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കാലത്ത് ഒരു ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു. അത് നല്ല, അത് പറഞ്ഞ പോലെ ഒരു 1500 ആൾക്കാരുടെ ഇടയിൽ ഒരു 14 ആൾ എത്തി എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു സ്റ്റേജിൽ പാടാൻ പറ്റിയതിൽ, ഇത്രയും ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഗ്രൂമിങ്ങിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, അതുപോലെ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാരെ കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ജഡ്ജസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഈ സിംഗിങ് പോളിഷ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ എടുക്കാൻ പറ്റട്ടെ ഷഹദിന് ആൻഡ് ശ്രുതി ആസ് വെൽ. ഇതുപോലെ ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഇവർക്ക് ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കാനായിട്ട് ഞാൻ ഷെരീഫ് കെയും സിന്ധു ചേച്ചിയും സ്വാഗതം ചെയ്യുന്നു.